പ്രവർത്തനത്തിന് വന്ന ആളാണ്. മറവിനൻ മാറാപ്പ് എടുക്കുവാൻ മാത്രം മറവി പറ്റിയിട്ടിൽ ഇത്രയും ആൾ അവര് വരും. ഇവര് അമാന്തക്കാരാണ്, എന്തെങ്കിലുമാണ്, ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് എഴുതിയതാണ്, മറവിനൻ മാറാപ്പ് എടുക്കുവാൻ മാത്രം മറവി പറ്റിയിട്ടിൽ ഇത്രയാണ്. എവിടെ പോകും, എന്തെങ്കിലുമൊക്കെ മറക്കും. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ സ്മരണകളുണ്ട്. സ്മരണകളുടെ രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ മീറ്റിങ്ങിന് അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴായിരുന്നു എവിടെ സമ്മേളനങ്ങളായ ദേവസ്വം ഓർമ്മയില്ല. പരിഷത്തിന് പോകാനാണ്, പക്ഷെ ആ റെയിൽവേ ക്ലാർക്കിന് അറിയായിരുന്നു, എമ്പുരാനെ അറിയാം, പരിഷത്തിന് പോവാണ് ടിക്കറ്റ് കൊടുത്തു. മറ്റെനിക്ക് അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്ത് ടി ടി ആർ ഒന്ന് ടിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തു കൊടുത്തു. കൊടുത്തൊരു കാർഡാണ്, കാരണം കാർഡും ടിക്കറ്റും വാങ്ങി പോക്കറ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് പോയി ടിക്കറ്റ് എടുത്താൽ കാർഡ് പോക്കറ്റ് ഇട്ടു. ഇങ്ങനെ ആളാണ് മറവി ഞാൻ മാറാപ്പ് എടുക്കുവാൻ മാത്രം മറവി പറ്റിയിട്ടില്ല ഇത്ര നാൾ എന്ന് അദ്ദേഹം ഒരു കവിതയെ പറയുന്നുണ്ട്. ഈ ഇത് വളരെ നല്ല നേരം പോകുകയായിരുന്നു ആയിരുന്നു ഇദ്ദേഹം. ഉല്ലൂരെ മൂസതിൻ്റെ ഉണ്ണിമൂസ് എന്ന പേരായിട്ട് അവിടെ ഒരു വൈദ്യനുണ്ടായിരുന്നു. 29-ാമത്തെ വയസ്സിൽ മരിച്ച മിടുക്കനായിട്ടൊരു വൈദ്യനായിരുന്നു. ഈ ഉണ്ണിമൂസുമായിട്ട് വളരെ അടുത്ത പരിചയമാണ് കെക്കരായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പോയി പോയിട്ട് ഉണ്ണിമൂസുമായിട്ട് ഇങ്ങനെ നേരമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പഴയ കാലം ഈ ഇല്ലം, ഉണ്ണിമൂസിൻ്റെ ഇല്ലം ഒരു 3-4 ഏക്കറുള്ള ഒരു പറമ്പിൽ അതിൻ്റെ നടുക്കാണ് ഇല്ലം. അപ്പം പഠിക്കുന്ന തളർന്നു പഠിപ്പടിയെന്ന് അങ്ങോട്ട് നടന്ന് എത്രയെങ്കിൽ തന്നെ ജാൻ കിട്ടുകയാണ്. പക്ഷേ അകത്തേക്കാണ് കുടിമൂസി രാവിലെ കുടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് അറിയത്ത് വന്നിരിക്കും. അപ്പോൾ ഈ രോഗികൾ ആരെങ്കിലുമൊക്കെ വരും, അവർക്കും വരുന്ന പറഞ്ഞുകൊണ്ട് അപ്പോൾ പഠിപ്പര തുറക്കണ ശബ്ദം കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കേക്കരാജാണ്. ആ കുറച്ച് ദിവസമായി കണ്ടത്, അവർക്ക് സന്തോഷമായി. ആ രാജനോ സുഖമല്ലേ എന്ന് വിളിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, സുഖമായിട്ട് ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റും. വൈദ്യനെ കാണാൻ സുഖമായിട്ട് ആരെങ്കിലും വരും, സുഖമില്ലാത്ത ആരെങ്കിലും വരും. ആ ഉണ്ണിമൂസ് മരിച്ചതിനെ പറ്റിയാണ് ഈ ബാഷ്പാഞ്ജലി എഴുതിയിട്ടുള്ളത്. അത് ഒരൊറ്റ മണ്ണിണ്ടലിയെ ശരിക്കും അത്യന്റെ വാണ്ടിക്യം അറിഞ്ഞതില്ല, കലർന്ന വാനിൽ കലമട്ടുപായും ബ്രഹ്മാണ്ട മണ്ഡങ്ങളെ എന്ന് പിന്നെ വളരെ സത്യചിന്താപരമായിട്ടാണ് മനുഷ്യന്. ഒരു മണൽത്തരി, മണൽത്തരിയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യം അറിയാം, പക്ഷെ മണൽത്തരിയെ പറ്റി എല്ലാം അറിയാമോ? ഈ എത്രയോ കാര്യങ്ങളതിനെ പറ്റി അറിയാം. ഒരൊറ്റ മണ്ണിൻതരിയെ ശരിക്കും അർജന്റെ പാണ്ഡിത്യം അറിഞ്ഞതില്ല, പരന്ന വാനിൽ പരമട്ടുമായും ബ്രഹ്മാണ്ട ഭാണ്ഡങ്ങളെ എന്തു പിന്നെ മലർന്നു നോക്കട്ട മനുഷ്യനായവന്നാൽ എന്തെങ്കിലും കുടവട്ടമല്ലയോ? എവിടെ ചെന്ന് നോക്കിയാൽ ഈ കുടം പിടിച്ച പോലെ എൻ്റെ ഉള്ളിലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് കണ്ടു, എന്തറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിമനോഹരായിട്ട് കിരാപകാവ്യം.